നമസ്കാരം. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നു. ഇറാനും ഹിസ്ബുള്ളയ്ക്കും ശക്തമായ തിരിച്ചടി നൽകി ഇസ്രായേലിൻ്റെ മിന്നൽ ഓപ്പറേഷൻ നടന്നതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിലെ 5 സൈനിക ഉപദേഷ്ടാക്കൾ കൊല്ലപ്പെട്ടു. റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഇറാന്റെ രഹസ്യാന്വേഷണ കേന്ദ്രത്തിന് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഹുജത്തുല്ല ഒമിദ്വാർ, അലി അഗഹസാദി, ഹുസൈൻ മുഹമ്മദി, സയ്യിദ് കരീമി, മുഹമ്മദ് അമീൻ സമദി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. 4 മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ 4 നില കെട്ടിടം പൂർണ്ണമായി തകർന്നു. ഏതാനും സിറിയൻ പൗരന്മാരും കൊല്ലപ്പെട്ടതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ മാസം ഡമാസ്കസിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ സിറിയയിലെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡറായിരുന്ന സയ്യിദ് റാസി മുസവി കൊല്ലപ്പെട്ടിരുന്നു. ഇതിനുശേഷം ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിൻ്റെ ഇറാഖിലെ കേന്ദ്രത്തിന് നേരെ ഇറാൻ വ്യോമാക്രമണം നടത്തി. ഇതിന് തിരിച്ചടി എന്നോണമാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിലെ 5 സൈനിക ഉപദേഷ്ടാക്കൾ കൊല്ലപ്പെട്ട സംഭവത്തോടെ മേഖലയിൽ സംഘർഷം മൂർച്ഛിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ നടത്തിയത് കുറ്റകൃത്യമാണെന്നാണ് ഇറാന്റെ പ്രതികരണം. ഇതിന് തിരിച്ചടി ഉറപ്പാണെന്നും ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം അൽ റൈസി വ്യക്തമാക്കി. കഴിഞ്ഞ മാസം ഡമാസ്കസിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ സിറിയയിലെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡറായിരുന്ന റാസി മുസവി കൊല്ലപ്പെട്ട സംഭവത്തോടുകൂടിയാണ് മേഖലയിൽ സംഘർഷങ്ങൾ രൂക്ഷമായത്. ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിൻ്റെ ഇറാഖിലെ കേന്ദ്രത്തിന് നേരെ വ്യോമാക്രമണം നടത്തിയത് വലിയ തോതിലുള്ള സംഘർഷത്തിന് ഇടയാക്കിയിരുന്നു. ഇറാഖിൽ അൽ അസദ് വ്യോമത്താവളത്തിന് നേർക്ക് ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് വിഭാഗം നടത്തിയ ആക്രമണത്തിൽ ചുരുങ്ങിയത് 2 അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. ഒരു ഇറാഖി സുരക്ഷാ ഉദ്യോഗസ്ഥനും പരിക്കുണ്ട്. സൈനികരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പെന്റഗൺ അറിയിച്ചു. ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരം സാധ്യമാണെന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ വാദം തള്ളി ബെൻ ഗബർ ഉൾപ്പെടെയുള്ള ഇസ്രായേൽ മന്ത്രിമാർ നേരത്തെ രംഗത്ത് വന്നു. ഒരു നിലയ്ക്കും ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രം അനുവദിക്കില്ല എന്നാണ് മന്ത്രിമാരിൽ ചിലരുടെ പ്രതികരണം. ബന്ദികളുടെ മോചനം ഉറപ്പാക്കാൻ ഹമാസുമായി ചർച്ച വേണമെന്ന ആവശ്യം ഉന്നയിച്ച് ആയിരങ്ങൾ ഇന്നലെയും ഇസ്രായേലിൽ പ്രക്ഷോഭം നടത്തി. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമ്മർദ്ദവും ഇസ്രായേലിൽ ശക്തമാണ്. ഇതിനിടയിൽ ഗസയിൽ ഇസ്രായേൽ ആക്രമണം കൂടുതൽ കടുപ്പിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഹമാസിന് വൻ ആഘാതമേൽപ്പിക്കാൻ സാധിച്ചതായി ഇസ്രായേൽ സൈനിക വക്താവ് പറഞ്ഞു. പിന്നിട്ട 24 മണിക്കൂറിനുള്ളിൽ ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 165. ഗസയിലാകെ മരണം 24,927. പരിക്കേറ്റവരുടെ എണ്ണം 62,388 എത്തി നിൽക്കുന്നു. നെബുലസ്, ഹെബ്രോൺ ഉൾപ്പെടെ വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിലും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്.